ഹലോ നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഈ സാധനം തന്നെയാണ്. നമ്മുടെ കൊറോണയാണ്. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോക്കസ് പോയിന്റിൽ, 10-ാം ക്ലാസ്സിലെ SSLC പരീക്ഷ 2021-ലെ ഫോക്കസ് പോയിന്റിൽ നമുക്കൊരു മാസ്കിൻ്റെ സ്റ്റിക്കർ തയ്യാറാക്കാനുണ്ട് അല്ലേ. ആ സ്റ്റിക്കറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ തയ്യാറാക്കാൻ പോകുന്നത്. ആ സ്റ്റിക്കർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നും അതിൻ്റെ റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മാസ്കിൻ്റെ ചിത്രവും കാര്യങ്ങളൊക്കെ വേണം. മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും ഉള്ള ആ 2 PDF ഉണ്ട് ഈ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ റിസോഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് രണ്ടിനുമായിട്ട് ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് അതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ അധികം പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഡിസൈനിങ്ങിൻ്റെ ലോകത്തേക്ക്, ദ വേൾഡ് ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ ഫോക്കസ് പോയിന്റിലെ ആദ്യത്തെ പ്രവർത്തനമായ മാസ്കിൻ്റെ സ്റ്റിക്കർ നിർമ്മിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടക്കാം. 2021-ൽ SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫോക്കസ് പോയിന്റായിട്ട് കുറച്ച് ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രാക്ടിക്കലിൽ 4 പാഠഭാഗങ്ങളാണുള്ളത്. 4 പാഠഭാഗത്തിലെ 1-ാമത്തെ പാഠമായ ആ ഡിസൈനിങ്ങിൻ്റെ ലോകത്തേക്ക്, ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ വേൾഡ് ഓഫ് ഡിസൈനിങ്, ഈ ഒരു ചാപ്റ്ററിലെ 1-ാമത്തെ ആക്ടിവിറ്റി, 1-ാമത്തെ പ്രവർത്തനമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. 1-ാമത്തെ പ്രവർത്തനം വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വന്നാലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. ഒരു സ്റ്റിക്കർ തയ്യാറാക്കുന്ന, ഒരു മാസ്കിൻ്റെ ചിത്രമുള്ള ഒരു സ്റ്റിക്കർ എങ്ങനെയാണ് തയ്യാറാക്കുക, ഇൻസ്കേപ്പ് ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ നമുക്കൊന്ന് പ്രവർത്തനം വായിച്ച് നോക്കാം. പ്രവർത്തനം 1, ഡിസൈനിങ്ങിൻ്റെ ലോകത്തേക്ക് ഗ്രൂപ്പ് 1-ലെ പ്രവർത്തനം 1. മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു സ്റ്റിക്കർ ഇൻസ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിലേക്ക് ആവശ്യമായ മാസ്കിൻ്റെ ചിത്രം ഹോമിലെ ഇമേജ് 10 ഫോൾഡറിൽ മാസ്ക് .png എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. വളരെ സിമ്പിളാണ്, ഇത്രയേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും എളുപ്പമുള്ളൊരു പ്രവർത്തനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ഇൻസ്കേപ്പ് ഓപ്പൺ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്, ഏത് സോഫ്റ്റ്വെയറാണ് നമുക്ക് വേണ്ടത്? അതെ, നമുക്ക് ഇവിടെ ഇത് ചെയ്യാനായിട്ട് വേണ്ടത് ഇൻസ്കേപ്പ് ആണ്. ഇത് ഇവിടെ നൽകിയിട്ടുണ്ട് ഇൻസ്കേപ്പ് ആണ് എന്നുള്ളത്. ഇൻസ്കേപ്പ് എങ്ങനെയാട്ടോ ഓപ്പൺ ചെയ്യുന്നത്? അതെ, ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു. ഇവിടെ നിന്നും ഗ്രാഫിക്സിലേക്ക് പോകുന്നു. ഇവിടെ നിന്നും ഇൻസ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇത്തരത്തിലാണ് ലഭിക്കുന്നത്. നമുക്കിതാ ഇവിടെ ഒരു സാധനം കാണാം, ഈ ഒരു ബോർഡർ പോലുള്ള എന്നൊരു ബോക്സ്. ഈ ഒരു ബോർഡർ, ഈ ഒരു ബോക്സ് നമുക്കിവിടെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രവർത്തനം നോക്കും, ഇത്തരത്തിൽ നീണ്ടിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ആവശ്യമില്ല, ഇത് നമുക്ക് അങ്ങ് ഒഴിവാക്കണം. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫയൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു. ഇവിടെ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി എന്ന് കാണാം. ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ഷോ പേജ് ബോർഡർ എന്ന് പറയുന്ന ഒരു സംഭവം ടിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ടല്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് ആ ടിക്ക് മാർക്ക് അങ്ങ് പോകും. ആ ടിക്ക് മാർക്ക് പോകുന്ന ഉടൻ തന്നെ ഇവിടെ നിന്ന് ആ ഒരു ബോക്സ്, ആ ഒരു പേജ് ബോർഡറും കൂടി അങ്ങ് ക്യാൻസലായി, ഡിലീറ്റ്, അപ്രത്യക്ഷമായി പോയതും കാണാം. ഇത്രയേ ചെയ്യേണ്ടു, ഇനി ഈ ഒരു ബോക്സ് അങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള, നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടി. ഇവിടെയാണ് നമ്മുടെ പ്രവർത്തനം ചെയ്യാൻ പോകുന്നത് ടോം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെ, നമുക്കിവിടെ തന്നിട്ടുള്ള പ്രവർത്തനത്തിൽ മാസ്കിൻ്റെ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നീല ബോർഡർ കണ്ടില്ലേ, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, നീല നിർത്തി ഈ ഒരു ബോക്സാണ് നമ്മളിനി ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള, റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടൂള് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് ആ ഒരു വലിപ്പത്തിൽ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെലക്ഷൻ ടൂള് കാണാം. ഈ ഒരു സെലക്ഷൻ ടൂള് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് സെലക്ട് ആയത് കാണാം. ഇനി അഥവാ അത് സെലക്ട് ആയില്ലെങ്കിൽ ജസ്റ്റ് അതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങ് സെലക്ട് ആയിക്കോളും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള നിറം താഴെ നിന്നും സെലക്ട് ചെയ്യാം. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നിറം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതേപോലുള്ളൊരു നിറം നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് അറ്റത്തായിട്ടൊരു ബോർഡർ കണ്ടില്ലേ, ഒരു സ്ട്രോക്ക് കണ്ടില്ലേ, കട്ടി നീല നിറത്തിലുള്ളത്, ആ ഒരു സ്ട്രോക്ക് നമുക്കിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വളരെ സിമ്പിളാണ് അത് കൊടുക്കാനായിട്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ആയി. ഇനി നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് പോകുന്നു. അവിടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് എഴുതിയത് കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു സാധനം ഇങ്ങോട്ട് നിന്ന് വന്നതായിട്ട് കാണാം. ഇവിടെ 3 ഓപ്ഷനാണുള്ളത്, ഫില്ല്, സ്ട്രോക്ക് പെയിൻറ്, സ്ട്രോക്ക് സ്റ്റൈല്. ഇവിടെ സ്ട്രോക്ക് പെയിൻറ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഫ്ലാറ്റ് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഒരു ബോർഡർ വന്നത് കാണാം, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നത് കാണാം. ഈ ഒരു സ്ട്രോക്കിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടണം, വ്യത്യാസപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് സ്റ്റൈലിൽ പോയിട്ട് ഈ വിടുത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇവിടെ നിന്ന് കൂട്ടിക്കൊടുത്താൽ ആ ഒരു സ്ട്രോക്കിൻ്റെ വലിപ്പം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ പ്രവർത്തനത്തിൽ അധികം വലിപ്പമൊന്നുമില്ല, ഏകദേശം ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ടതില്ല, ഇങ്ങനെ തന്നെ വെക്കുന്നു. ഇനി നമുക്ക് ഈ സ്ട്രോക്ക് പെയിന്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയിട്ട് ഈ ഒരു ഫ്ലാറ്റ് കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏത് നിറം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. പച്ച വേണോ മഞ്ഞ വേണോ ഏത് നിറം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരു നീല നിറമാണ്, ഏകദേശം ഒരു ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തതായിട്ട് കാണുന്നത്, ആ ഒരു നിറം ഞാൻ കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഏകദേശം നമ്മുടെ പ്രവർത്തനം ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനം നോക്കാം, ഏകദേശം ഇതുപോലെ തന്നെ ഉണ്ട്. ഇനി എന്താണ് ടോം ചെയ്യേണ്ടത്? അതെ, നമുക്ക് ഇതുപോലെ ഒരു മാസ്ക് കൊണ്ടുവരണം. താഴെ പ്ലീസ് വേറെ മാസ്ക് എന്ന് എഴുതണം. ഏറ്റവും സിമ്പിൾ ആണ്. മാസ്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് നമ്മൾ മാസ്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയേ ചെയ്യേണ്ടു. ഫയൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുക. നിങ്ങളുടെ പ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇമേജസ് 10 എന്ന് പറയുന്ന ഫോൾഡറിൽ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് നിങ്ങൾ പോയാൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു. ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ നിന്നും ഹോം ഫോൾഡറിൽ നിന്നും റിസോഴ്സസ് എന്ന ഫോൾഡറിനകത്ത്, റിസോഴ്സസ് എൻ എന്ന ഫോൾഡറിനകത്ത് ഇമേജ് 10 നിന്നും മാസ്ക് ഡോട്ട് png എന്ന് പറയുന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു ബോക്സിനകത്ത് ഒരു സംഭവം ചോദിക്കുന്നുണ്ട്, png bitmap image import. അവിടെ ഒന്നും ചെയ്യേണ്ട, ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു മാസ്ക് കിട്ടിയില്ലേ, ഈ ഒരു മാസ്കിനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് മുകളിൽ കൊണ്ടുപോയി വെക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ കീബോർഡിനകത്തുള്ള കൺട്രോൾ ഷിഫ്റ്റ് കീകളുണ്ടല്ലോ, കൺട്രോളും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്ത് അവിടെ പിടിക്കുക. അതിനുശേഷം ഈ ഒരു കോണ് കണ്ടില്ല, ഈ ഒരു കോണ് പിടിച്ചൊന്ന് വലിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോളും ഷിഫ്റ്റും ഞെക്കി നമ്മൾ ഈ ഒരു അറ്റം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എല്ലാ വശവും ഒരേപോലെ വലിപ്പം വരും. നമ്മൾ കൺട്രോളും ഷിഫ്റ്റും ഞെക്കി അമർത്തി പിടിച്ചില്ലെങ്കിൽ ഇതാ കണ്ടില്ലേ, വലിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ക്രമമൊന്നും ഇല്ലാതെ എല്ലാ ഭാഗവും വലിഞ്ഞു പോകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതുപോലെ ചെയ്യാം. ഏകദേശം പ്രവർത്തനത്തിൽ കാണുന്ന ആ ഒരു രീതിയിൽ നമ്മളിവിടെ കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റായിട്ട് വെക്കുന്നു. ഓക്കെ, ഞാൻ ഏകദേശം ഒക്കെ കറക്റ്റായിട്ട് നമ്മുടെ പ്രവർത്തനത്തിൽ പറഞ്ഞതുപോലെ ഏകദേശം അതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലീസ് വെയർ എ മാസ്ക് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളാണ്, ഇത്രയേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, ഒരു സംഭവമാണ്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അവിടെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വിട്ടേക്കുക. എവിടെ വരെ നമുക്ക് ടൈപ്പ് ചെയ്യണം അത്ര വരെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രവർത്തനത്തിൽ പറഞ്ഞത് പ്ലീസ് വെയർ എ മാസ്ക് എന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് കീബോർഡിൽ അത് ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ നിന്നും ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിറം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ നിറം വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിനെ ബോൾഡ് ചെയ്യണം. ബോൾഡ് ചെയ്യാനായിട്ട് ഈ ഒരു നോർമൽ ക്ലിക്ക് ചെയ്ത് ബോൾഡ് കൊടുക്കാം, അല്പം ഒന്ന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ പ്രവർത്തനത്തിൽ നോക്കുമ്പോൾ അത് കട്ടി കൂട്ടിയിട്ട് ബോൾഡിൽ തന്നെയാണുള്ളത്. ഇനി ജസ്റ്റ് ഏകദേശം ഒന്ന് ഓക്കെ ആയി എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ഷൻ ടൂൾ ഇവിടെയുണ്ട്. ഈ ഒരു സെലക്ട് ചെയ്യാനുള്ള ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഒരേപോലെ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിപ്പം കൂട്ടാൻ സാധിക്കുന്നതാണ്. ഇതിന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് നീക്കി വയ്ക്കുക. ആ ഒരു മാസ്കിൻ്റെ സ്റ്റിക്കർ നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ സേവ് ചെയ്യലാണ്. svg ഫയല് സേവ് ചെയ്യാൻ ഫയൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവുക. ഇവിടെ സേവ് എന്ന് കണ്ടില്ലേ, ഈ ഒരു സേവ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ജാലകം ഓപ്പൺ ആയി വരുന്നത് കാണാം. നിങ്ങളോട് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഞാനിവിടെ 1 2 3 4 5 ആണ് എന്ന് വിചാരിക്കുക. അതിനുശേഷം അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുന്നു. ഷിഫ്റ്റ് ഞെക്കിയിട്ട് നിങ്ങളുടെ കീബോർഡിന് മുകളിൽ ഒരു മൈനസിൽ ഒരു അണ്ടർസ്കോർ ചിഹ്നം കാണാം, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ 1 2 3 4 അണ്ടർസ്കോർ സ്റ്റിക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ താഴെയായിട്ട് സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഈ ഒരു സേവ് ക്ലിക്ക് ചെയ്യുന്നു. കഴിഞ്ഞു, നമ്മൾ ഈ ഒരു പ്രവർത്തനം സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഫോക്കസ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പ്രവർത്തനം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ മാസ്കിൻ്റെ സ്റ്റിക്കർ തയ്യാറാക്കി കഴിഞ്ഞു. ഇതല്ല, ഇത് സാധാരണ നമ്മുടെ കറുത്ത മാസ്കാണ്. ഇതല്ല നമ്മൾ തയ്യാറാക്കിയത്, നമ്മൾ വേറെ ഒന്നാണ് തയ്യാറാക്കിയത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ മികച്ച നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അതിൻ്റെ ചെയ്യുന്നു. അടുത്ത ഫോക്കസ് പോയിൻറ്റിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ദർശിത് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.